ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം 14-ാം തീയതി പറഞ്ഞേ. ഇന്ന് തീയതി 18-ആയില്ലേ, അപ്പൊ കഴിഞ്ഞു കാണും. എന്നാ കഴിഞ്ഞു, ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇനിയിപ്പൊന്നും ചിന്തിക്കാനില്ല. ചന്ദ്രകുഞ്ഞിന്റെ കാര്യം അല്ല ചേട്ടാ, ചന്ദ്രകുഞ്ഞും പറയാറായിട്ടില്ല. കൈയും കാലും ഒക്കെ തളർന്നിരിക്കുക. എന്റെ ഭഗവതി, കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയ. അതെ, നേരത്തെ ആലോചിക്കണമായിരുന്നു. കോട്ടപ്പുറത്ത് കോവിലകത്ത് സുഖമായിട്ട് കഴിഞ്ഞ ആ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി അതിനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞേച്ചത്? സാറേ, വർമ്മസാറിന് ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണം എന്നായിരുന്നു. ഇവിടെയല്ലേ എന്റെ ഓഫീസ്. ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാം. അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടേന്ന് അവർ തീരുമാനിച്ചു. മാനേജിങ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് ഈ നസ്രാണി ചക്കരെ അങ്ങ് പ്രേമിച്ചു. കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മ സാറും കുടുംബവും
നാഗശികാന്ത് എതിർത്തു. ചന്ദ്രക്കുഞ്ഞ് അവനെ കെട്ടിയാ. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് വരെ മുരളി പറഞ്ഞു. പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയായിരുന്നു? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും. അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത്. ഇങ്ങനെ കിടക്കുന്നു കേട്ടാൽ എങ്ങനെയാ ഉള്ളു പടക്കാണ്ടിരിക്കുക? വർമ്മസാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല. സോക്കും കുറ്റബോധം ഒക്കെ കൂടെ ആയപ്പോ വീണു പോയതാ. പ്രഷർ വളരെ കൂടുതലാ. ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നോർമൽ ആകും. അതുവരെ വളരെ സൂക്ഷിക്കണം. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ നിങ്ങൾ വേണം നോക്കാൻ. എവിടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ? ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിന് നാട്ടിലെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ചു തന്നില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ ഭണ്ഡാരങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാണത്തിന് ഞാൻ അവര് പറയുന്ന നേരത്തൊക്കെ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചിട്ട് കുറെ പോലീസ് കേട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു. ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്ത എന്നെ കണ്ടത് അലച്ചല്ലേ എന്റെ കാലിലോട്ടും പിന്നെ അവിടുത്തെ തലയും കുത്തി താഴോട്ടും. വെട്ടിയിട്ടവൾ ഒരു സൈഡിൽ പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്ത അപ്പുറത്തും. ആ തക്കത്ത് ഞാൻ പെട്ടിയെടുത്തോണ്ടി ചാടി. അവൾ ഏതാണ്ട് കോടീശ്വരന്റെ മകളാണെന്ന് പറഞ്ഞു. എഴുത്തി നീ ആ പെട്ടി നോക്ക്, അതിനകത്ത് എത്ര വേണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ. അകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല. നിനക്ക് എന്റെ പേരറിയോ? അപ്പക്കുട്ടനായര്. അത് പണ്ട്, ഇപ്പൊ ആൽഫി. ആൽഫി അതെന്തോ തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ? അല്ല, അത് കുൽഫി. അതെ, കുൽഫി. ഇത് ആൽഫി, ആൽഫ്രഡ് ഫെർണാണ്ടസ്. ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര്. അപ്പൊ അവനോട് പോയി? ഈട അവനെ ആരും കണ്ടിട്ടില്ല. അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത്. എന്നാലും അവനവിടെ പോയി? ഈട അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവള് കണ്ണും മൂക്കും തളർന്ന് നടക്കുന്നതിന് വാ തുറന്നൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. എന്റെ ഗതികളല്ല എന്ന് പറയാം. എന്നാലും അവനവിടെ അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ. ഇതെന്താ വലിയ പെട്ടിക്കകത്ത് ഒരു ചെറിയ പെട്ടി? പെട്ടിയല്ലടാ, കമ്പ്യൂട്ടർ. എത്രയുണ്ട്? 1100 പിന്നീട് 20. അത്രേ ഉള്ളൂ? നിന്റെ അത്യാർത്ഥി ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു. അത്രയെങ്കിലും ഉണ്ടല്ലോ. ചേട്ടനാ ഇരിക്കണം, ഇരിക്കണം. ഇനി താൻ അങ്ങനെ തന്നെ ഇരുത്താൻ നോക്കണ്ട. 2-3 മാസം വാടക കുടിശ്ശയുണ്ട്. ഇനി അവധിയില്ല, ഇപ്പൊ ഇറങ്ങണം. 2 മാസം വാടകയുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് തരാതിരിക്കായിരുന്നു. അടുത്ത ഞാൻ 2-3 ദിവസം അങ്ങോട്ട് തരാം. ഞാൻ 3-4 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. 2-3 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. അത് പോയി. ദേ ചെക്കും ബാങ്കിന്റെ ബുക്കും. എന്റെ അമ്മോ, 23 ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. പടച്ചോനെ, 23 ലക്ഷം. ദേ ചെക്ക് ബുക്ക് ഉണ്ട്, നമുക്ക് എഴുതിയെടുക്കാം. എഴുതി അങ്ങോട്ട് കൊടുത്താ ഉടനെ കാശ് എടുത്തരാൻ നിന്റെ പാപ്പ അവിടെ മാനരാ. ഒരു വസ്തു അറിഞ്ഞൂടാ, ഇവിടെ അവള് ചെക്കിൽ ഒപ്പിടണം. മണ്ടം മുത്തപ്പ. ഓളും ബാപ്പയും മയ്യത്താവുന്നല്ലേ ഇനി പറഞ്ഞത്? രണ്ടിന്റെ കിടപ്പ് കണ്ടിട്ട് കാറ്റ് പോണ ലക്ഷണമാണ്. അങ്ങനെ കാറ്റ് പോയാ പിന്നെ 23 ലക്ഷം ആർക്കാ? ഓള പുയ്യാപ്പിളക്ക് എന്ന് വെച്ചാ നിനക്ക്. അപ്പൊ ഒറിജിനൽ ആൽഫി വരും, ലക്ഷവും കിട്ടൂല, ആൽമാരാട്ടത്തിന്റെ വില കേസാവും. ഞാനില്ല, ഞാൻ സത്യം തുറന്നു പറയാൻ പോകാം. അങ്ങനെ തുറന്നു പറയാൻ വരട്ടെ, നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് മതി സത്യം തുറന്നു പറയാം. ഞാനില്ല, ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. മോഷണം, ജയില്, തൂക്കുമരം, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മളേത് വഴിയിലായി പോവും? പോയി നോക്കണോ? ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും ഉണ്ടോ? ഇല്ല, കാലത്ത് നീ വരുന്നതിന് കുറച്ച് മുമ്പ് നിന്നെ അന്വേഷിച്ച അവന്മാർ മുറിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെയല്ലേ താമസം. നീ എന്താ പറയാത്ത? നീ എന്താ ചോദിക്കാഞ്ഞ്? കണ്ട കോളിന് കുറെ കാലം കിടക്കേണ്ടതാ, ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിയിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാര് ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്കുക. അയ്യോ, എവിടേക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ. ഫോൺ നമ്പറും ഇല്ല, അഡ്രസ്സും ഇല്ല.
എന്താ കാര്യം? വർമ്മ സാറ് ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കുക. ഞാനിപ്പോ അതിനെന്ത് ചെയ്യണം? ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം. പറയുന്നത് കേൾക്കുക അല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ് അങ്ങേരെ വിഷമിപ്പിക്കരുത്. ഞാൻ മോന് പുണ്യം കിട്ടും. വാ ഇനി വാ. കണ്ണേ പൊന്നേന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന്. എന്റെ മോളെ കൈവിടരുത്. ഒന്ന് പറയൂ ഇരവി, എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ. പിണക്കവും പരിഭവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. വർമ്മസാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ട. അത് കേട്ടാ മതി എനിക്ക്. ആദ്യം പറഞ്ഞോളെ ഇരുന്നൂറ്. നൂറ് 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 ഇരുന്നൂറ് മുന്നൂറ് എത്ര വേണമെങ്കിലും തരാം. ഇല്ലേ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറയും. നന്ദി വേണടാ, നന്ദി. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചന്ദ്രയ്ക്ക് രാവിലെ ബോധം തെളിഞ്ഞത്. എല്ലാം കാണാം, എല്ലാം കേൾക്കാം, എല്ലാം മനസ്സിലാക്കാം. പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക. ഒരു സ്ട്രേഞ്ച് കേസായിട്ടാ എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം. ഒരു മിറക്കൽ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം, ചിലപ്പോ നാല് വർഷമായി എന്നും വരാം. എല്ലാം തന്റെ കയ്യിലാണ്. ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നു, അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും. ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ. ഹൗ ഈസ് ഷീ? എല്ലാം നോർമലായി. കൊച്ചെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും കൂടെ എന്നെ തെറ്റി. ഞാൻ ഡി എസ് പി സത്യപാൽ, പുതിയോർമ്മന്റെ അമ്മാവനാണ്. ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു. അല്ലല്ല, പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസാണ്. ഞങ്ങളിങ്ങനെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഇതുപോലൊരു കേസ്? അല്ല, ഇതുപോലല്ല. ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ടൊരുത്തൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ? കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചു പറഞ്ഞില്ലേ? എന്നിട്ട് അവന്റെ ഗതി എന്തായി? അഞ്ചു വർഷം തടവും 10,000 രൂപ പിഴയും. ഞാൻ പോട്ടെ, എനിക്ക് അല്പം പണിയുണ്ട്. എങ്ങോട്ടാ? ഓഫീസിലേക്ക്. അപ്പൊ ആൽഫ്രണ്ടിന് എന്തോ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്ന് കേട്ടു. സ്വന്തമായിട്ട് ഓഫീസുണ്ട്. താമസം ഓഫീസിൽ തന്നെ. ഞങ്ങളൊക്കെ ഗസ്റ്റ് ഹൗസിലാ. ആൽഫ്രണ്ടിന് അങ്ങോട്ട് വരാം. വളരെ വലിയ വീട്. ബിസിനസിന്റെ ആവശ്യത്തിന് ആൾക്കാർ വന്നും പോയി കാണാനും കേൾക്കാനും ഒക്കെ അവിടെ സൗകര്യം. ഞാൻ പോട്ടെ. ആ ധൈര്യമായിട്ട് പോയിക്കോ. ചന്ദ്രന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ തന്നെ ഉണ്ടാവും. അപ്പൊ കൂടെ ഞമ്മളെല്ലാം അന്വേഷിച്ച് തേയിലക്കച്ചവടവും തുണിക്കച്ചവടവും മില്ലും ഫാക്ടറിയും ഒക്കെ ആയിട്ട് പണം ചാക്ക് കണക്കിന് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാ. ആ പെണ്ണിനെ പറ്റി കാര്യമായിട്ട് ആർക്കൊന്നും അറിഞ്ഞൂടാ. ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവന്റെ ഉമ്മയാര് ബാപ്പയാര് കറുപ്പോ വെളുപ്പോ വീടേത് കൂടേത് ഒന്നും ഒരുത്തനും അറിഞ്ഞൂടാ. 14-ാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓന് ഇവിടെ നിൽക്കാതെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഓൾ ഒപ്പം എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 23 ലക്ഷം നമ്മളെ കീശ കിടക്കും മോനെ. ഓക്ക് വായി തുറക്കാൻ പറ്റാത്തിടത്തോളം കാലം ഒപ്പതല്ല നോക്ക് പറയാൻ പറ്റൂലല്ലോ. അതോടെ നമ്മൾ എല്ലാ കഷ്ടകാലവും തീരും മോനെ. പിന്നെ ആ കുള്ളം തടിയനില്ലേ, കഷണ്ടി ചെവി പൂടാൻ, അവൻ അയാള് വെറും ഡ്രൈവർ അല്ല. വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മടുപ്പയാക്ക. അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാം. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നീ പടച്ചവനെ കണ്ടിട്ടുണ്ടാ? ഇല്ല, കണ്ടിരുന്നെങ്കി ഒന്ന് ചോദിക്കായിരുന്നു. എന്തിനാ എങ്ങനെ എന്നെ പടച്ചു വിട്ടതെന്ന്? എന്നാ പടച്ചവനെ നമ്മള് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പലയിടത്തും വെച്ച്, പല രൂപത്തിൽ. ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ 20 പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കരമാഷ രൂപത്തിൽ വന്ന് 20 പൈസ തന്ന്. പിന്നൊരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക. ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി. നമ്മള് പാതി പടച്ചോൻ പാതി എന്നാ. പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു, നമ്മളെ പാതി നമ്മള് ചെയ്യണം. നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടല്ലോ, നമ്മളെ മാമ. അതൊക്കെ കുഞ്ഞു ചെകുത്താൻ, വലിയ മലയിടത്തിലെ ഉള്ളതുണ്ട്. അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത്. അപ്പൊ പടച്ചോനും കാണൂല, ആരും കാണൂല. ഞാൻ ഒറ്റയ്ക്ക് കൈയും കാലും വിട്ട് അടിക്കേണ്ടി വരും. ഓരോ പുലിവാലും കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കാര്യം ഇനി മറക്കല്ലേ,
ആകെ മുങ്ങി നിൽക്കാം നമ്മള്. നൂറെ, എനിക്ക് ആ പെൺകൊച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല. ഓ, അതാണ് എനിക്ക് വിഷമം. നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല. എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല. എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നൊന്തുവല്ലേ. നമ്മളെ നമ്മളെ പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ നമ്മളെ കാണിക്കാനുള്ളതല്ലേ. 23 ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്കിന്റെ കാശ് വേണ്ട. നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ ആ പാവം മൈമുനേന്റെ 3000 രൂപയെങ്കിലും കൊടുത്തേക്കണം. എനിക്കവളെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല. ആ പാവത്തിനെ പറ്റിച്ചാ നീ ഒരു കാലത്തും കൂടം പിടിക്കില്ല. ഞാനും നീ ആയിട്ട് നീ ഒരു ബന്ധവുമില്ല. കൊച്ചേ, നിനക്കെല്ലാം കാണാനും കേൾക്കാനും പറ്റുമെന്ന് എനിക്കറിയാം. ഐ ആം അപ്പുക്കുട്ടൻ. എന്റെ പേര് അപ്പുക്കുട്ടൻ എന്നാ. വഴി വെച്ച് നാട്ടുകാരെല്ലാം കൂടെ നിന്നെ എന്റെ തല വെച്ച് തന്നതാ. ഇവിടെ കൊണ്ട് ഞാൻ ഇറക്കി. അതോടെ അവരെല്ലാം കൂടെ പിടിച്ച് എന്നെ നിന്റെ ഭർത്താവാക്കി. ഇടിവെട്ടി അവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഗതിയാ ഇപ്പൊ എന്റത്. അതുകൊണ്ട് സത്യം തുറന്ന് പറഞ്ഞേക്കാമെന്ന് കരുതിയാ ഇപ്പൊ ഞാൻ വന്നത്. അപ്പൊ ഇവിടെ ആരുമില്ല, എല്ലാരും നല്ല ഉറക്കം. നാളെ ഞാൻ വരും, ഉള്ള സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കും. കേട്ടില്ല, ഇപ്പൊ ഞാൻ പോന്നു. ഗുഡ് നൈറ്റ്. ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനു കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക. അങ്ങനൊന്നല്ല. പിന്നെ താനല്ലടോ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞു ഓപ്പറേഷന് മുമ്പ് ഒപ്പിട്ടത്. അതൊരു പെണ്ണുമ്പോൾ അവിടെ പെടാ ഇവിടെ പെടാ അവിടെ പെടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒപ്പിട്ടുപോയതാ. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രമല്ലേ? സൂത്രോ ദേവരാജ് മറ്റേ വർത്താനം പറയരുത്. എന്റെ പേര് കെ സി അപ്പുക്കുട്ടന. കുറ്റപ്പുറത്ത് ചേരിൽ അപ്പുക്കുട്ടനാര്. തനിക്ക് വിശ്വാസമല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചുതരാം. അത് ഏത് ചേരിലും ഏത് പേരിലും ആർക്കും കിട്ടും. എന്നാലും കാര്യം ചെയ്യ്. അവന്റെ പേരെന്ത? ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നൊരു കല്ലാസ് ഉണ്ടാക്കിയിട്ട് താനാ അവളെ കെട്ടിയെന്ന് പറ പോയി പണിയോക്കണോ? നിൽക്കണോ? അപ്പൊ സത്യം പറയാൻ പോവാ. ഏ, സത്യം പറയാൻ പോവാ. അതെ, രാവിലെ ഞാൻ വരും. ഉള്ളതൊക്കെ എല്ലാരോടും അങ്ങ് തുറന്നു പറയും. അതോടെ ഏർപ്പാടങ്ങ് ക്ലോസ് ചെയ്യും. തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റും. എന്താണ് നിന്റെ അപ്പന്റെ പേര്? ഹരിചന്ദ്രൻ. അല്ല, ഗോവിന്ദൻ ആര്? പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? ഇരിക്കെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നാൽഫി മോനെ, അപ്പുക്കുട്ടൻ. ഓ അപ്പുക്കുട്ടൻ നായരുടെ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. നീ പറഞ്ഞത് ശരിയാ, കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ സാർ ബോധം കെട്ട് വീണത്. ആ ഷോക്കിൽ നിന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തുപോകും. ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് സത്യം പറയണല്ലേ. ആ, നീ സത്യം പറഞ്ഞോ. ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അങ്ങോട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ. നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടി പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കും. അതുപോലെ അതിനിടെ ശരിക്കുള്ള വന്ന ഞാൻ കള്ളനാവില്ലേ? വരുന്നെങ്കിൽ എന്നെ വരണമായിരുന്നു. നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ചന്ദ്രക്കുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന് പോരെ. ഒരു 3 ദിവസം നീ ഇവിടെ വരിക പോവാ, ചേതല്ലാത്ത ഉപകാരല്ലേ. നീ വരുമോ? 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ആ, എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, വേഗം സുഖാവും. പാല് ഫ്ലാസ്കിലുണ്ട്. ഇരവിക്കുട്ടിപ്പിള്ള പറഞ്ഞു, ഇപ്പൊ സത്യം ഒന്നും പറയണ്ട. ഇപ്പൊ പറഞ്ഞ തന്റെ അച്ഛന്റെ കാറ്റ് പോകുന്നു. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇപ്പൊ ആ മുറിക്കകത്തുള്ള ആരാ? അതല്ലേ ചന്ദ്രകുഞ്ഞന്റെ ഭർത്താവ്.
ഈ കക്ഷി അത്ര കപ്പാസിറ്റി ഉള്ള പാർട്ടി ഒന്നും അല്ലല്ലേ. നമ്മളിന്ന് സേച്ചസിനെ പറ്റിയതല്ല, വർമ്മസാറിനോ ഞങ്ങൾക്കൊക്കെ എതിർപ്പായിരുന്നു. കാശ് കൊടുത്തോ? ഓ കൊടുത്തു കൊടുത്തു. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് മരുമാനായി സ്വീകരിച്ചല്ലേ പറ്റൂ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറയുന്നത് വരെ ഒരു സത്യം ഒരു ആളോടും പറയരുത്. സത്യം പറയണ നേരെ ആവുമ്പോ ഞാൻ പറയാം. ആൽഫി വന്നോ അനിയൻ അന്വേഷിക്കായിരുന്നു. നല്ല ചായയുണ്ട്, വീട്ടിൽ നിന്ന്. നമ്മുടെ എസ്റ്റേറ്റിലെ ചായപ്പൊടി. ആൽഫിക്ക് ഇവരെ ആരെയും പരിചയമില്ലല്ലോ. ഇത് എന്റെ മൂത്ത പെങ്ങളാ, ഇത് പെങ്ങളുടെ മോള്, ഇന്ദു, ഇത് ശോഭ. ഇനി ഒരു പെങ്ങളുണ്ട് അമേരിക്കയിലാ, അമ്മുക്കുട്ടി. അവക്കൊരു മകനുണ്ട്, അവൻ ഡോക്ടറാ. പിന്നെ ഇവരൊക്കെ ഇവരെ പരിചയപ്പെട്ടിരുന്നല്ലേ. പരിചയം. ഇനിയിപ്പോ എന്തായാലും നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് കഴിയേണ്ട ആൾക്കാരല്ലേ. അധികം സംസാരിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ മാമ. എനിക്ക് ആൽഫിയെ കാണുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനവും ശക്തിയൊക്കെ തോന്നുക. ഇത് ഇരവി അറിയാം. അങ്ങനെ അറിഞ്ഞാ പോരാ. ഞാൻ പഞ്ഞിക്കൂരി ബിസിനസ്സുമായിട്ട് നടക്കുന്ന കാലം മുതല് ഇയാൾ എന്റെ കൂടെ ഉണ്ട്. ഇരവി വിഷം കൊടുത്ത് കുടിക്കാൻ പറഞ്ഞാലും അനിയൻ കുഞ്ഞും കുടിച്ചോളും, അത്ര വിശ്വാസം. ഞാനൊരു ക്രിമിനൽ വക്കീലായതുകൊണ്ടല്ല ചോദിക്കുന്നത്. വിഷമം തോന്നരുത്, ബന്ധുക്കളാരുല്ലേ. അച്ഛൻ അമ്മ സഹോദരങ്ങൾ, അച്ഛനമ്മ സഹോദരങ്ങളുണ്ട്, അവരൊക്കെ അങ്ങോട്ട് റാഡൂണില്ല. അത് തനിക്കെങ്ങനെ അറിയാം? കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട്ട് നിന്ന് ചന്ദ്രയുടെ കോണ്ടസ കാറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ, അപ്പൊ പരിചയപ്പെട്ടതാ കോണ്ടസ. കോണ്ടസ അന്ന് പരിചയപ്പെട്ടതാ. എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ. അന്ന് നിങ്ങൾ കണ്ട കീരിയും പാമ്പും പോലെയല്ലേ ഞാൻ മിണ്ടി കണ്ടു എന്നാ പറഞ്ഞ എന്റെ മേലിൽ ചാടി കയറാനോ? അപ്പൊ ഇരവി മാമൻ മാത്രമേ നേരത്തെ ഇവിടെ ആൽഫിയ കണ്ടിട്ടുള്ള ആളുള്ളൂ. എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു ബിയർ അടിക്കാമെന്ന്. ഇപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ അന്ന് ആദ്യമായിട്ട് ബിയർ അടിച്ചു പോയി. ആദ്യമായിട്ട് താനല്ലെങ്കിലും ബാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ ലേശം അടിക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം? ആഫീസിൽ കുറച്ച് പണിയുണ്ട് നീ ആണ് പറഞ്ഞു. ആൽഫി, എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് മതി, അത് മതി. പ്രഷറൊക്കെ നോർമൽ ആയിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വേണമെങ്കിലും പറയാം? ഇപ്പൊ വേണ്ട, മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. വർമ്മ സാറ് കിടന്നോണം, ഞാൻ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വിചാരിച്ചു ഒറിജിനൽ സത്യം പറയാൻ പോവാണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിന് ഒന്നും വിചാരിക്കണ്ട, വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം. ഈ ക്യാഷ് ഉണ്ടോ? ഒരു 500 റുപ്പീസ് തരാം. ഒരു 500 കൊടുത്ത്. അല്ല, ഇതിപ്പോ ആരക്കണക്കിലാ എഴുതേണ്ടത്? അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിലും എഴുതിയാ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട, പറയണത് അത് കേട്ടാ മതി. എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല സാർ ഇത്രയും വലിയൊരാളാണെന്ന്. ചന്ദ്രയുടെ ഭർത്താവാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അപ്പോഴേ ലോൺ തരുമായിരുന്നല്ലോ. സാറിന് എത്ര രൂപ ലോൺ വേണം? ഞാൻ ഇന്ന് തന്നെ സാങ്ക്ഷൻ ചെയ്ത് തരാം. അപ്പൊ ലോൺ കിട്ടുമോ? ഞാൻ ഈ വർക്കീസാണ് പറയുന്നത്, നാളെ രാവിലെ ബാങ്കിലോട്ട് വരാം, ലോൺ ഞാൻ ശരിയാക്കി തരാം. സാർ ഒരു ഒറ്റ ഒപ്പിട്ട് തന്നാ മതി. എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം. അല്ലെങ്കിൽ വേണ്ട, ഫോം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്നോട് ഒരു വിരോധവും മനസ്സിൽ തോന്നരുത്. സാറിന്റെ ചന്ദ്ര ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടും ഞങ്ങളുടെ ബ്രാഞ്ചിലാണ്. ദയവ് ചെയ്ത് അതൊന്നും പിൻവലിക്കരുത്. ബ്രാഞ്ച് പൂട്ടിപ്പോ, ബാങ്കിന്റെ ഭാവി അല്ലേ സാർ ഞങ്ങളുടെ ഭാവി. അതൊന്നും പേടിക്കണ്ട, ലോൺ ശരിയാവോ? എന്തിനാ സാർ സംശയം? വർഗീസിന്റെ വാക്കാണിത്. അപ്പൊ നാളെ ഞാൻ ബാങ്കിൽ വരാല്ലേ? അയ്യോ ധൈര്യമായിട്ട് വരണം സാറേ, ഞാൻ മനസമാധാനമായിട്ട് പൊയ്ക്കോട്ടെ. എന്ത് പറ്റിയടാ? എന്ത്? നമ്മളീ പെട്ടിയിലെ സാമാനങ്ങൾ വിൽക്കാൻ നോക്കി. ചന്ദ്ര കോണേ? വാട്സ് മാറ്റർ? കോണേ ചന്ദ്ര? ചന്ദ്ര, ഷീസ് മൈ വൈഫ്. ये बैग तुम्हारा है? इट्स माय बैग, इट्स माय बैग. देखिए इसको हमने इस बैग के साथ एक अजीब हालत में पकड़ा है और इस पर जो टैग लगा है वो हॉस्पिटल का. इट्स इट्स माय बैग एंड ही इज माय सर्वेंट एंड ही इज ब्रिंगिंग दिस बैग टू सिस्टर्स. बट ही लुक्स लाइक अ थीफ. नॉट ओनली हिज फेस बट हिज फादर्स फेस इज आल्सो लुक्स लाइक अ थीफ. थैंक यू वेरी मच सर. ओह आई सी. थैंक यू वेरी मच. थैंक यू फॉर द बैग. चलो चलते हैं. हमला
ഒറ്റ മുക്കാൽ കയ്യില്ലാത്തതുകൊണ്ട് കിട്ടുന്നാട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പടച്ചോനെ കണ്ടു. ഏത് പടച്ചോൻ? എടാ ഞാൻ കുറച്ചു മുമ്പ് പടച്ചോനെ കണ്ടു ബാങ്ക് മാനേജർ രൂപത്തില്. ബാങ്കിൽ ചെന്ന് ഒപ്പിട്ടാ എത്ര ലക്ഷം രൂപ ആണെങ്കിലും കിട്ടും. 4 ലക്ഷം ഒന്നും അല്ല. നേരാടാ നീ പറഞ്ഞു. അയാൾ വിചാരിച്ചിരിക്കുന്ന ഞാൻ പെണ്ണിന്റെ ഭർത്താവാണെന്ന്. അതുകൊണ്ട് ഈ ലോൺ കൈ കിട്ടുന്നിടം വരെ ഞാൻ ഈ കളി തുടരാൻ പോവാണ് മോനെ. ഇനി ഇപ്പെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലടാ മോനെ. ഈ കാശ് കൈ കിട്ടാൻ എത്ര നാളാവും? ബാങ്കിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഓക്കെ വരണം. ഞാൻ റെക്കമെൻഡ് ചെയ്താൽ പ്രശ്നമൊന്നും ഇല്ല. എന്നാലും കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ എളുപ്പം വരുമല്ലോ അല്ലേ? സാറിന്റെ കാര്യത്തിൽ ഞാൻ ഉഴപ്പോ. ഏറെ പോയ ഒരാഴ്ച. പിന്നെ ഞാൻ ആശുപത്രി വരാം. എന്തിന്? അമ്മാവിനോട് റെക്കമെൻഡേഷൻ. ചന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ അക്കൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ചന്ദ്ര ജിയുടെ അക്കൗണ്ട് യൂണിറ്റി ബാങ്കിലാണ്. അതിങ്ങോട്ട് മാറ്റി കിട്ടിയാൽ അമ്മാവിന് സുഖമല്ലായിരിക്കില്ലേ? ഇപ്പൊ വേണ്ട, ഞാൻ സൗകര്യമായിട്ട് ഒരു ദിവസം ആശുപത്രി വരാം. നല്ല മൂടി ഇരിക്കുമ്പോ നമുക്ക് പറയാം. ആ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടിയാൽ എന്റെ പ്രൊമോഷന്റെ കാര്യം ഷുവറാ. പിന്നെ സാറിന് ഞാൻ ലോൺ ഒന്നും പറഞ്ഞ 50-60 ലക്ഷം എഴുതി തരും. സമയാവട്ടല്ലേ. ഇതിന്റെ കാര്യം ഒരാഴ്ച. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. വർമ്മ സാറ് ഉഷാറായി. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പ് ഇരുമ്പ് പോലുണ്ടല്ലോ. അത് നന്നായി. മൂപ്പർക്ക് വിഷമാവുമെങ്കിലും ഇനിയിപ്പോ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എന്ത്? താൻ ആൽഫിയല്ല, അപ്പുകുട്ടനാണ്. ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവല്ലാന്ന് എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താണ്? എനിക്ക് വയ്യ. അത് തന്നെ. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞാനാണ് ആൽഫി, ചന്ദ്രയുടെ ഭർത്താവ്. അത്ര മനസ്സിലായോ? 14-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന്? താനല്ലേ പറഞ്ഞ സത്യം പറയണ്ടെന്ന്? അതപ്പോ. എന്നാ ഇതിപ്പോ? നിന്റെ ഓരോ കളികളെ ബാ നമുക്ക് പോയി പറയാം. താൻ എന്താ കിടക്കുന്നത്? അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. വേണ്ടടാ, നീ പറയണ്ട. നീ ആൽഫിയല്ല, കൂൽഫിയല്ല, ഒരു തേങ്ങയല്ല, അപ്പുകുട്ടൻ എന്ന് പറഞ്ഞൊരു ഫ്രോഡാണെന്ന് ഞാനിപ്പോ പോയി പറയും. കോട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ. നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്താ കളിക്കുക? ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കൂട്ടു ഞാൻ പമ്മി. താൻ പറയോ? പറയ മാത്രല്ല, ആൾമാറാട്ടത്തിന് നിന്നെ വിട്ട് കമ്പി ഉണ്ടിക്കണം. നമുക്ക് ഒരുമിച്ച് എണ്ണാം. പോണ ചെക്ക, നീ എന്തെന്നെ വരട്ടുക? ഏയ്, അങ്ങനൊന്നുമില്ല. താനല്ലേ പറഞ്ഞത് കോണ്ടസ് ആ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു, ചന്ദ്ര പരിചയപ്പെടുത്തി, ബിയർ അടിച്ചു. താൻ എന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത്? ഡെറാഡൂണിൽ വെച്ചല്ലേ. ഇതൊന്നും ഞാനല്ലല്ലോ, താനല്ലേ അവരോട് പറഞ്ഞത്. എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന്. അതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്. കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി. എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിലെഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായിയമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിലെഴുതാൻ താൻ പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാണോ ഈ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക്. താൻ എന്നോട് പറഞ്ഞു അവളെ തട്ടിപ്പോവും, അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്ത് കൊല്ലും, അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും, അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണമെന്ന്. എടാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോകും. ഞാനെപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്? താൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്ന്. എന്നിട്ടിപ്പോ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇതിനൊക്കെ സാക്ഷികളുണ്ട്, തെളിവുണ്ട്. ഇനി താൻ പോയി പറയണോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽഫിയല്ല, അപ്പുകുട്ടനാണെന്ന്? ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും, ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും. എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ അകത്ത് കിടന്ന് ഗോതമ്പ് ഉണ്ടെന്ന് ഇരുമ്പനി എണ്ണി കളിക്കാം. പോയി പറയണോ? പോയി പറയണോ? നമ്മുടെ കോൺഗ്രസ്സാക്കാരെ പോയിട്ട് ബീർ കഴിച്ചില്ലേ? പോയി പറയണോ? എനിക്ക് മോളിൽ ആകാശവും താഴെ ഭൂമിയാണ്, എനിക്കൊന്നും നോക്കാനില്ല. പോയി പറയണോ? പോയി പറയണോ? ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാറിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ താൻ പറ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. കോണ്ടസ്, ജോസ്.
പ്രിയപ്പെട്ട ഏട്ടന്, ഏട്ടൻ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കാതിലെ കമ്മൽ ഇന്നലെ വിറ്റു. കോടതി ഇന്നലെ വേനൽ അവധിക്കടച്ചു. തുറന്നിട്ടേ വിധി വരും. അച്ഛനൊന്നും ഉറക്കമില്ല. ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം. ഇന്ന് ചേട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കും. ഒരു സമാധാനത്തിനെങ്കിലും ഒരു എഴുത്ത് അച്ഛൻ എഴുതണം.